ഞാനാരാ? ഡാ റേഷൻ കടയിൽ പോയവര് അവിടെ പൊങ്ങിയെന്ന് നന്ദന്റെ വീട്ടില്. നിന്റെ മുത്തശ്ശിയെ നന്ദൻ അവിടേക്ക് കെട്ടിയെടുത്തെന്ന്. അവർ അങ്ങോട്ട് പോയാ? പോയെന്ന് മാത്രമല്ല, എന്റെ മോളെ ഭരിക്കാനും തുടങ്ങി. അതിനൊക്കെ നിന്റെ അളിയും കൂട്ടും. ഇത് എവിടെ നിന്ന് തപ്പിക്കൊണ്ടുപോയി അവൻ അവരെ? വഴി വെച്ചെങ്ങാനും കണ്ടു കാണും. പിന്നെ ആ മുതുക്കിയുടെ കാര്യമല്ലേ, കരയുകയും പറയുകയൊക്കെ ചെയ്തു കാണും. മനസ്സലിഞ്ഞ് നന്ദൻ അവരെയും കൊണ്ട് പോയി കാണും. ഇനിയിപ്പോ അവർക്കൊക്കെ വെച്ച് വിളമ്പേണ്ടി വരും എന്റെ കുഞ്ഞിന്. ഇതൊക്കെ നായനയോടും നമ്മളോടുള്ള നന്ദന്റെ ഒരുതരം പ്രതികാരമല്ലേ അമ്മേ? അങ്ങനെയാ എനിക്കും തോന്നുന്നത്. ഒരുമിച്ച് തിരിച്ചടിക്കാതെ ഇങ്ങനെ ചൊറി പണി ചെയ്യാവൻ പുകച്ച് പുറത്തിയടിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ശരത്താണ് ഇനി ഏക ആശ്രയം. ആ കുടുംബത്തിനകത്തുള്ളത് അവനാ. അവനെ കൊണ്ട് പരമാവധി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഒരു സമയത്ത് വീട്ടുകാരി നകറ്റിയതാ നന്ദനെ നയന. അതുപോലെ ഇനി അവൻ വിശ്വസിക്കുന്ന ശരത്തിനെ കൊണ്ട് അതേ കളി കളിപ്പിക്കണം. അതിന് ശരത്തിനി അവിടെ എത്ര ദിവസം ഉണ്ടാവുന്നു പറഞ്ഞ? അതും നേരാ. ഏതായാലും അമ്മയുടെ മോക്ക് മുത്തശ്ശിയുടെ ശനി കയറിയിട്ടുണ്ട്. അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാലേ അഴിഞ്ഞാടുന്ന ഇനവാ. അവക്കിനി ശരിക്കും വച്ചുവിളമേണ്ടി വരും. അങ്ങനെങ്കിൽ മിക്കവാറും നന്ദൻ ഇല്ലാത്ത സമയത്ത് അവൾ അവരെ കൊന്നുവെക്കും. അത് മറിച്ചാവാതിരുന്ന ഭാഗ്യം. അമ്മയുടെ മരുമോനും അമ്മായി അമ്മയും കൂടെ മോളെ ഭിത്തിയിൽ തേക്കാതിരുന്ന കൊളം. അങ്ങനെയൊക്കെ സംഭവിക്കോ? എത്തി ചതിയെ. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു, ഇങ്ങോട്ട് വരാനാ പിശുക്ക് കാണിക്കുന്നെ. നീ കാണിക്കുന്ന ആത്മാർത്ഥതയില് വെള്ളം ചേർക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താ സൂര്യേട്ടാ? ഞാനൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. നടന്നതൊക്കെ പലപ്പോഴും നീ പറയുന്നുണ്ട് രോഹിണിയോട്. അതിന്റെ നീരസം രോഹിണി ടീച്ചർ കാണിക്കുന്നുണ്ടോ? ഇടയ്ക്കുണ്ടായിരുന്നു, എന്നാ ഇപ്പൊ ഇല്ല. ഉള്ളത് പറയാലോ, എനിക്ക് സൂര്യേട്ടനെ മൊത്തത്തിൽ വേണം. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ തെറ്റിക്കാൻ ശ്രമിച്ചായിരുന്നു. അത് ഏതൊരു പെണ്ണായാലും അങ്ങനെ സൂര്യേട്ടാ. ഭർത്താവിനെ വിട്ടുകൊടുക്കാൻ ആരും ആഗ്രഹിക്കില്ല. പിന്നെ സൂര്യേട്ടന്റെ ഓവർ ടെൻഷൻ കണ്ടപ്പോ ഞാനതങ്ങ് വിട്ടുകളഞ്ഞതാ. ഞാനേ 1 കോടി രൂപ തരാം, എന്റെ സമ്പാദ്യം മുഴുവൻ തരാം. പക്ഷെ ഒരു വാക്ക് തരണം. ഈ നാട് വിട്ട് ബാംഗ്ലൂർക്ക് പോകാന്ന്, പിന്നെ ഇങ്ങോട്ട് വരില്ല എന്ന്. നിന്റെ കയ്യില് 1 കോടി രൂപയ്ക്ക് എടുക്കാനുണ്ടാവോ? ശരിക്ക് പറഞ്ഞ 7-8 ലക്ഷം രൂപയെ എടുക്കാനുള്ളൂ. സൂര്യേട്ടനോടൊപ്പം ഓടിപ്പോന്നതുകൊണ്ട് ഒന്നും കിട്ടിയില്ലല്ലോ. എന്റെ വീട്ടുകാര് എനിക്കൊന്നും തന്നില്ലല്ലോ. പിന്നെ എന്റെ പേരില് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് നാട്ടില്, അത് വിറ്റാ 1 കോടിക്ക് മോളി കിട്ടും. അപ്പോ ഇവള് ബാംഗ്ലൂർക്ക് തട്ടിയ ആ 1 കോടിയും തട്ടാം, പിന്നെ മറ്റവളെയും തട്ടാം. സൂര്യേട്ടാ, എന്താ ആലോചിക്കുന്നേ? രോഹിണിയെ വിടാൻ ബുദ്ധിമുട്ടാണോ? അവിടെ ഒരു കുഞ്ഞുണ്ട്, അതിനപ്പുറം വികാരങ്ങളൊന്നും എനിക്ക് അവളോടില്ല. ആ കുഞ്ഞിനോട് നിനക്ക് സ്നേഹമുണ്ടോടാ ദുഷ്ട?
നിനക്ക് വിഷമായോ? ഞാൻ പറഞ്ഞ സത്യവാ, അവൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഇടനേടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിന്റെ ഹൃദയത്തിൽ ഇടം തേടിയ പെണ്ണ് ആരാടാ കാട്ടാളാ? മോളുടെ മനസ്സ് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. അത് ഉള്ളിൽ വെച്ച് വിഷമിക്കുന്നതല്ല എനിക്കിഷ്ടം, തുറന്നു പറഞ്ഞ് സന്തോഷിക്കുന്നത്. ഇനി നമ്മുടെ സംസാരത്തിനിടയില് രോഹിണി എന്ന പേരുണ്ടാവരുത്. ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് കലിയ. മോളുടെ പ്രിയ സുഹൃത്താ രോഹിണി. പിന്നെ പ്രിയ സുഹൃത്ത്? എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റുന്ന രാക്ഷസിയാ അവള്, തനി രാക്ഷസിയാ. അപ്പൊ ഇവള് എന്നെ രോഹിണിയും തമ്മിൽ തെറ്റിച്ചത് എന്നെ പിടിച്ചടക്കാനാ. ഇനി നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയാ പിന്നെ രോഹിണി ടീച്ചറിനെ കാണാൻ ശ്രമിക്കരുത്. സ്വന്തം മോളെ പോലും ഇല്ല. പ്രോമിസ്. പ്രോമിസ്. അവളെയും കുഞ്ഞിനെയും കാണത്തില്ല മോളെ, പിന്നെ നിന്നെ. കൊള്ളാലോളിയ, നിനക്ക് വേണ്ടി അവള് കോടികൾ വാരിയെറിയാനും തയ്യാറാണല്ലേ. അതുപോലെയാ ഇവളുമാർക്കൊക്കെ ഞാൻ സ്നേഹം കൊടുക്കുന്നത്. രോഹിണി സത്യങ്ങൾ അറിഞ്ഞ ഇതിന്റെ ഇരട്ടി വാഗ്ദാനങ്ങളായിട്ട് നിൽക്കും, കാരണം അവൾ എന്നെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന പെണ്ണാ. എനിക്കൊന്നും ഈ കഴിവില്ലല്ലോ. തലവരയാ പ്രധാനം. എന്റെ നക്ഷത്രം രോഹിണിയാ. ആ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ പൊതുവെ വഴങ്ങും. ഒരു കെട്ടിയവളുടെ പേരും രോഹിണി എന്നാണല്ലോ. ആ കെട്ടിയവളാണ് ഉള്ളവളിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എന്നുവച്ചാ അവള് പ്രശ്നക്കാരിയാണെന്നല്ല, അമിതമായ സ്നേഹം, അതാണ് അവളുടെ പ്രശ്നം. പിന്നെ അവൾക്ക് ചുറ്റുമുള്ളവരും സത്യം മനസ്സിലാക്കിയ പ്രശ്നമാ. സമ്പത്ത് മാത്രമല്ല, ഇതുപോലെ സ്വാധീനവും കരുത്തുമുള്ള ബന്ധുക്കള് ഇതുവരെ ഞാൻ ചെന്ന് ചാടിയ ഫാമിലിയിൽ എവിടെയില്ല. ലീനക്കാണെങ്കിൽ എനിക്കൊപ്പം അവള് വന്ന ശേഷം ബന്ധുക്കളെ ഇല്ല. പിന്നെയുള്ളത് ഒരു അപ്പാവിയായ വെല്ലമ്മയാ. അതുകൊണ്ട് രോഹിണിയുടെ അടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് മുങ്ങി പറ്റത്തുള്ളൂ അല്ലേ. അതെനിക്കും അറിയാം. അവിടെയും നന്ദനും ജോസും ലോഹ്യത്തിലായത് പ്രശ്നമാണ്. നന്ദൻ ജോസിനെ കണ്ടെന്നറിഞ്ഞ മുതല് അവന്റെ മുന്നിൽ ഞാൻ ചൂളിയാ നിൽക്കുന്നത്. ജോസിനെ നന്ദൻ ചെന്ന് കണ്ടിട്ടും അവനെന്താ സത്യങ്ങൾ പറയാതിരുന്നേ? അതേപ്പറ്റി എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവനെന്ത് പറഞ്ഞാലും നന്ദൻ ഈ ഒരു കേസിൽ ചെവി കൊടുക്കത്തില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അവന് രോഹിണിയോട് ഇഷ്ടമാണെന്ന് നന്ദൻ അറിയാം. അല്ല, ലീനയുടെ ഹസ്ബൻഡും രോഹിണിയുടെ ഹസ്ബൻഡും ഒരാളാണെന്ന് പറഞ്ഞാ ഒരല്പം തീപ്പൊരി ഉള്ളി കിടക്കത്തില്ലേ? അത് ശരിയാ. എങ്കിലും ലീന ചതിക്കത്തില്ല. അവളെ നന്ദ പോയി കണ്ട ജോസിനെ കുറ്റപ്പെടുത്തി അവൾ മടക്കയക്കും. എങ്കിലും ഞാനമ്മ കളിയ. പിന്നെ നോക്കാം, എന്തെങ്കിലും വശപ്പശക്ക് തോന്നിയാ ഞാൻ വിളിക്കും. റെഡിയായി നിന്നോണോ മുങ്ങാൻ? അപ്പൊ ശരിടാ, ഞാൻ ഇറങ്ങട. ഓക്കെ. അത് ജോലി ചെയ്യാതെ തെണ്ടി തിരിയുന്നവരോട് എല്ലാവർക്കും അങ്ങനെ ഒരു പുച്ഛമുണ്ടാവും. കളിയാ കണ്ടളിയാ, ഉണ്ടെങ്കിൽ ഒരു 10,000. പണം ആവശ്യപ്പെട്ടപ്പോഴൊക്കെ തന്ന മറുപടിയെ ഇപ്പോഴും എന്റെ കയ്യിലുള്ളൂ. മേലനങ്ങി പണി ചെയ്തിട്ട് കാശ് ചോദിച്ചാ അതിനൊരു അന്തസ് ഉണ്ടളിയാ? അല്ല, തർക്കിക്കാൻ എനിക്ക് സമയവും. സത്യം പറയാലോ, ആങ്ങളെയും പെങ്ങളും ഇങ്ങോട്ട് വരാതായ ശേഷം കച്ചവടം കൂടിയിട്ടുണ്ട്. നല്ല ഭക്ഷണം കൊടുത്തോണ്ടാ നന്നായത്, അല്ലാതെ ആരും തുടങ്ങി വെച്ചോണ്ടോന്നല്ലോ. കടയിൽ കയറി വന്നിട്ട് കണ്ണപ്പനെ വെറുതെ വായി തോന്നിയൊന്നും വിളിച്ച് പറയണ്ട. ഒരു
കണ്ണപ്പൻ. അളിയ, ഉണ്ടെങ്കിൽ 1000 രൂപ തരൂ. ഇല്ലെന്ന് പറഞ്ഞല്ലോ. അല്ല, ഭക്ഷണം കഴിക്കാൻ കാശില്ല അളിയ. ആ എന്നാ ഇരിക്കെ, ആവശ്യമുള്ളത് കഴിച്ചോ. അങ്ങനെ തിന്നാനല്ല അളിയ ഞാൻ വന്നത്. കണപ്പ, ഒരു 10-15 ദോശയും ചമ്മന്തിയും രസോടെ എടുത്ത് പോയി. അതിന്റെ കൂടെ എന്തെങ്കിലും ചില്ലറ കൂടെ. ആളിയൻ ഭിക്ഷ എടുക്കാനും തുടങ്ങിയോ? അല്ല, ഭിക്ഷക്കാരാ ഇങ്ങനെയൊക്കെ വന്ന് തെണ്ടുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ എനിക്ക് ഒരു ഉളുപ്പുമില്ല. അത്തരം പ്രവൃത്തികളാ അളിയന്റെ അളിയന്റെ പെങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങളെയൊക്കെ സഹിക്കുന്നതിനെ ഇങ്ങോട്ട് പൈസ തരണം. അളിയോ, ഒരുപാട് അങ്ങോട്ട് കിഴക്കോട്ട് പോണ്ട, വന്ന വഴി മറക്കരുത്. ആ വന്ന വഴിയൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. പലതും കണ്ടുപിടിക്കുമ്പോഴേ കഴുത്ത് ഞെരിക്കാനാ തോന്നുന്നത്. എന്റെ പേരും പറഞ്ഞ് കുറെ പൈസ പിരിച്ചു. ആ മോചിത വന്നത് ഭാഗ്യം, അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ ഒക്കെ വേർപ്പ് സ്വന്തം പോക്കറ്റിലാക്കിയനെ. ഇങ്ങനെ ജീവിക്കാതെ പോയി ചത്തൂടെ നിങ്ങൾക്ക്. സംസാരിക്കണം, എനിക്ക് ഇത്രയും മാന്യത ഉള്ളൂ. നിങ്ങൾ ചെല്ല, ഒന്ന് പോയി തരാം. കണ്ടപ്പാ ആ പാഴ്സലിംഗ എന്നാ ഇത് കൊണ്ട് തിന്നു. ഇത്തിരി ഐശ്വര്യം ഉണ്ടായപ്പോ സ്വന്തം അളിയനിട്ട് ആട്ട്. ഇങ്ങനെ നന്ദിയില്ലാത്ത അളിയന്മാരെ ആർക്ക് കൊടുക്കല്ലേ. അതെ, പോയ പോയ പോയ, കടയിൽ നിന്ന് പോവാൻ. ആ ഞാൻ പോവാ. ആ എന്നാ പോ. എവനെ പറഞ്ഞുകൂടാ, ഞാൻ ഇവിടെ നിൽക്കാം. ഭക്ഷണം ഉണ്ടാക്കാനോ തിന്നാനോ താൻ തന്നെ പാടുകൊക്കി പോടോ. ഇവിടെ നിന്ന് കുറച്ചാലേ അളിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. പോയട്ടെ, പോ പോ. അളിയാ, നട മോളിന്നേ ഒരാളെല്ലാം കാണുന്നുണ്ട്. ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ദൈവം പോലും മടുത്തിരിക്കുക, അത് മറക്കരുത്. അല്പനായ അളിയൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രി കൊട പിടിക്കും. ഡാടാ നേരെ ചൂട്ടറ, അതൊക്കെ കരിയുന്നു. ഇരുന്ന് കേട്ട് എന്റെ കൂടെ വേർപ്പാ. ആ മതി മതി മതി, കൂടുതൽ തള്ളണ്ട പോ. അളിയാ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഓ നന്നായി വരും, നന്നായി വരട്ടെ. ശരി, വരുമ്പോ ഞാൻ അറിയിക്കാം. പോവേ. നോണോ ഇല്ലാതെ കേറി വന്നോളും കാശിനെ. അയ്യോ, വിശന്ന് ചാവുന്നാ തോന്നെ. അയ്യോ, കാശി ഒന്നില്ല, പകരം ദോശ വന്ന്. ദോശ അവന്റെ വളിച്ച ചമ്മന്തി രസവടെ. പട്ടികൾ വലിഞ്ഞേറി ചെല്ലുമ്പോ വലിച്ചെറിഞ്ഞു തരുന്ന പോലെ 4 ഡയലോഗ് പറഞ്ഞിട്ടാ തന്നത്. 5 പൈസ ഒന്നില്ല, പൈസ വേണമെങ്കിൽ അധ്വാനിക്കണമെന്ന്, മേലല്ലെങ്കിൽ പണിയിലൊന്ന്. നേരത്തെ അവ എന്നെ ഇതുപോലെ ഒന്ന് കൊച്ചാക്കി വിട്ടതാ, ഇപ്പൊ അതിന്റെ ഇരട്ടിയായി. ഞാനാ ആ തട്ടിടക്ക് നേരത്തെ കൊടുത്തത്, എന്നിട്ട് ഇപ്പൊ അവൻ പൈസക്കാരൻ, ഞാൻ വെറും നക്കി തെണ്ടി തിന്നവൻ. എടാ, അവന്റെ മനസ്സിൽ ദേഷ്യം കിടപ്പുണ്ട്, അതുകൊണ്ടാ അങ്ങനെ. അവന്റെ ദേഷ്യം എത്ര ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും നാടൻ ബോംബെറിയുമ്പോ ചാവോ. നിങ്ങൾക്കറിയല്ല, പണ്ടൊരുത്തൻ യവനക്കാലും തണ്ടും തടിയും മിടുക്കുള്ള ഒരുത്തൻ ഞണ്ട് സുരക്കി, എന്നിട്ട് അവനെ ഒഴിഞ്ഞിരുന്ന് വെട്ടി കണ്ടിച്ച് അങ്ങനെ മറഞ്ഞിരുന്ന് ആക്രമിച്ച എനിക്ക് പരിചയം. ഈ പറയുന്ന തട്ടുകട നന്ദൻ എന്നവനെ ആളിയൻ അല്ലാതായി തീരുന്നോ അന്ന് അവന്റെ വിധി എഴുതും. ഒളിഞ്ഞായാലും തെളിഞ്ഞായാലും ശത്രു തീർന്നാ പോരെ. ഇനിയും പഴയതൊക്കെ തന്നെ. എന്നാ നിനക്ക് ഇതൊക്കെ ഒന്ന് മാറി ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നത് മോനെ? കുടുംബം ഉണ്ടായതാണല്ല, എന്നിട്ട് കുടുംബക്കാരി എന്ന് പറയുന്നവൾ എന്നെ എടുത്തൊരു ചെണ്ട കൂട്ടിയില്ലേ. എടാ, തട്ടുകട നന്ദൻ തട്ടുകട തുടങ്ങുന്നതിന് മുമ്പ് നിനക്കാകായിരുന്നല്ലോ, എന്നിട്ട് അന്തസ്സായിട്ട് ജീവിക്കായിരുന്നല്ലോ, അതെന്താ ചെയ്യാഞ്ഞത്? എടാ, തട്ടുകട നന്ദൻ തട്ടുകട തുടങ്ങുന്നതിന് മുമ്പ് നിനക്കാകായിരുന്നല്ലോ, എന്നിട്ട് അന്തസ്സായിട്ട് ജീവിക്കായിരുന്നല്ലോ, അതെന്താ ചെയ്യാഞ്ഞത്? എന്താ കേട്ടില്ല? എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഗുണ്ടാപ്പണി തന്നെയാ. ഈ മോചിതയും സിയയും ജോസും ഒക്കെ ഇവിടെ നിന്ന് പോവും, അവിടെ ഞാൻ വീണ്ടും ഉണരും. മാർക്കറ്റ് വെച്ചെന്നെ പുച്ഛിച്ചവന്മാരൊക്കെ പിന്നെ പണവുമായിട്ട് പഞ്ചപുച്ഛ മടക്കി വരും. ചിലപ്പോ ആരെങ്കിലും ഒക്കെ വെട്ടി നുറുക്കി എന്റെ മുന്നിൽ കൊണ്ടിടുകയും ചെയ്യും. എല്ലാ ഗുണ്ടകളുടെയും മാന്യമായ മരണം അങ്ങനെ തന്നെയാ. എന്നാ അതിനു മുമ്പ് ഞാൻ നശിപ്പിക്കാനുള്ളതൊക്കെ നശിപ്പിച്ചിരിക്കും, നേടാനുള്ളതൊക്കെ നേടിയിരിക്കും. തട്ടുകടനന്ദൻ അവനെ തട്ടുകോശം ചമ്മന്തി നാണമില്ലാത്തവൻ പന്നെ പരട്ട തെണ്ടി. ദോ
ദോശയോടും തിന്നാൻ ദേഷ്യം. ഞാൻ തിന്നാൻ പോവാ. പിഴല്ലേ പിടിച്ചിരുന്നോണേ. അങ്ങനെ പിടിച്ചിരിക്കണേ. മോൾക്ക് കൊറേ നാളായി ഒരു സ്വർണ്ണ നെക്ലേസ് വാങ്ങണോന്ന് വിചാരിച്ചിട്ട്. കുട്ടികള് സ്വർണ്ണം ഉപയോഗിക്കുന്ന അത്ര സേഫ് അല്ലടോ. എപ്പോഴും വേണ്ടാന്നേ, വല്ല ഫംഗ്ഷനോ മറ്റോ പോകുമ്പോ. അല്ല, തനിക്ക് സ്വർണം ഒരുപാടുണ്ടല്ലോ, താനിടാറില്ലല്ലോ. അതെല്ലാം ലോക്കറിൽ വെച്ചിരിക്കല്ലേ. പിന്നെ നമ്മളിടുന്നതിനേക്കാളും കൗതുകമാണല്ലോ നമ്മുടെ മക്കൾ അതിട്ട് കാണുമ്പോ. ആ, അത് നേരാ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് മോക്ക് ഒരു നെക്ലേസ് വാങ്ങി കൊടുക്കാം. അല്ല മോളെ, എടുപ്പുള്ള ഒരു നെക്ലേസ് അച്ഛന്റെ വക മോൾക്ക്. പൈസക്ക് എന്തേലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ ചേർത്തേട്ടാ. എന്നെ അത്രക്ക് കൊച്ചാക്കല്ലേ രോഹിണി. എന്റെ മോക്കൊരു നെക്ലേസ് വാങ്ങിക്കാൻ കഴിയാത്ത അച്ഛനാണോ ഞാൻ? അയ്യോ, കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മൾ ഒന്നല്ലേ. അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും പരസ്പരം പറയണം, എന്നാലേ ആ ബന്ധത്തിനൊരു സുഖമുള്ളൂ. എനിക്ക് നെക്ലേസ് ഒന്നും വേണ്ട അമ്മേ. ആഹാ, പറഞ്ഞേട്ടില്ലേ മോക്ക് താല്പര്യമില്ലെന്നേ. അല്ലെങ്കിലും കുട്ടികൾ അങ്ങനെയാ, അവർക്ക് സ്വർണത്തോടൊന്നും താല്പര്യം വരാനുള്ള സമയമായിട്ടില്ല. എന്നാലും ഇപ്പോഴേ നമ്മൾ ചെറുതൊക്കെ കരുതി വെക്കണ്ടേ. അത് ശരിയാ. നാളെ സ്വർണക്കടയിൽ പോണ്ടല്ലേ, വക്കടക്കാം. മോള് നടുക്ക് കിടക്കട്ടെ, ഞാൻ അരികിൽ കിടന്നോളാം. അതായിരുന്നില്ലല്ലോ പതിവ്. പതിവ് പലതും തെറ്റുമല്ലേ. എന്താ എന്താ പറഞ്ഞ? അല്ല, കുട്ടി വളർന്നു വരുവല്ലേ, ഇനിയിപ്പോ മുറിമാറ്റി കിടത്താനുള്ള സമയമായി. എനിക്ക് ഇവിടെ കിടന്നാ മതി, നടുക്ക് കിടന്നാ മതി. തൽക്കാലം കീഴടങ്ങി നിവർത്തിയുള്ളൂ അല്ലേ മോളെ. പറയിക്കോ. മോൾക്ക് അങ്ങനെയുള്ള മാലയൊക്കെ ഇഷ്ടാണോ? മോൾക്ക് പറ്റിയതോ അവിടെ ഉണ്ട്. എന്താ വേണ്ട സാർ? മോൾക്കൊരു മാല വേണം. ആ, ഇരിക്കും. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കി. ഇതെങ്ങനെയുണ്ട് ചേർത്തേട്ട? നന്നായിട്ടുണ്ട്, പക്ഷെ കുറച്ച് വലിപ്പം കൂടിയൊന്നൊരു സംശയം. എങ്കിലും കഴുത്തിലിട്ടപ്പോ നല്ല എടുപ്പുണ്ട് സാർ. മിണ്ടാതിരടാ പൊറുത്തിയട്ടവനെ. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്കേ വേറെ ഫാഷനും കൂടി ഒന്ന് നോക്കാം. അതിലും വെയിറ്റ് ബോഡിയിലേക്ക് നോക്കുക അല്ലേ. ഇത് ഇത് എത്ര പവൻ ഉണ്ടാവും? അത് 5 പവൻ ഉണ്ടാവും. ആ,
നെക്ലസും എടുക്കൂ. ആ ഇത് നല്ല അസലായിട്ടുണ്ട്. നോക്കിയ ശരത്തേട്ട, ഇതല്ലേ മോൾക്ക് ചേരുന്നത്? നല്ല ഭംഗിയുണ്ടല്ലേ. കൊള്ളാം. ഇതെത്ര പവനുണ്ടെന്ന് പറഞ്ഞ? 10 പവനും 4 ഗ്രാമും ഉണ്ട്. ഇത് തന്നെ മതി. അല്ല, വെയിറ്റ് കൂടുതലല്ലേ? മോളുടെ പ്രായത്തിനനുസരിച്ച് ഒരു നെക്ലേസ് പോരെ. അതിനെന്നും ഇടുന്നില്ലല്ലോ ശരത്തേട്ടാ, വല്ല ഫംഗ്ഷനോ മറ്റോ പോകുമ്പോഴല്ലേ. മാഡത്തിന്റെ ആഗ്രഹമല്ലേ സാറേ, ഒന്ന് സാധിച്ചു കൊടുത്തേക്ക്. ശരത്തേട്ടന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. ഏയ് കുഴപ്പമില്ല, ഇതന്നെ എടുത്തോ. ശരി. വാമോളെ. വേണ്ട, നോക്കി വെക്കാലോ. ഇഷ്ടപ്പെട്ടത് ഇനി ഒരിക്കൽ വരുമ്പോ വാങ്ങിക്കാലോ. ടീച്ചറിന്റെ കുഞ്ഞിന്റെ അച്ഛനവൻ ആ നിലയ്ക്ക് അവന്റേതായി എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ? അതുകൊണ്ട് എന്ത് പിടിച്ചു വാങ്ങിയാലും അതൊന്നും ഒരു തെറ്റല്ല. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ കിടന്ന് നട്ടം തിരിയണം. മോഹിപ്പിക്കും ഒരുപാട്. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവനെ ബോധ്യപ്പെടും മോഹിച്ചതൊക്കെ വെറുതെ ആയിരുന്നു.